അവധിയിൽ പോകുന്നുവെന്ന് അർദ്ധരാത്രി ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് മുങ്ങി കളക്ടർ. നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും പാലിക്കാതെയുള്ള കൊല്ലം കളക്ടറിന്റെ നടപടിയിൽ ചൊടിച്ച് സംസ്ഥാന സർക്കാർ. പ്രതിദിനം 1000 മുകളിൽ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൊല്ലത്ത് കുത്തഴിഞ്ഞ് ഭരണം. കളക്ടർ ബി അബ്ദുൽ നാസർ അവധിയിൽ പ്രവേശിച്ച സാഹചര്യത്തിൽ താൽക്കാലിക ചുമതല ജില്ലാ വികസന കമ്മീഷണർ കെ യൂസഫിന് കൈമാറിയ കളക്ടറുടെ നടപടി സർക്കാർ തള്ളി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കളക്ടർ അവധിയിൽ പ്രവേശിച്ചത് വിവാദമായിരുന്നു. രാത്രി 12 മണിക്ക് ശേഷമാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ കളക്ടർ അവധിയിൽ പ്രവേശിക്കുന്ന വിവരം പൊതുജനങ്ങളെ അറിയിച്ചത്. മറ്റു ജില്ലകളെ താരതമ്യപ്പെടുത്തുമ്പോൾ കൊല്ലം ജില്ലയിൽ TPR നിരക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ കളക്ടർ ലീവ് എടുത്തു പോകുന്നത് കോവിഡ് വാക്സിൻ വിതരണത്തിലെ ക്രമക്കേട് മറയ്ക്കാനാണെന്നും ആക്ഷേപം ഉയരുന്നു. കളക്ടറെ മാറ്റണമെന്ന മുറവിളിയാണിപ്പോൾ ഉയരുന്നത്. കോവിഡ് പോരാട്ടത്തിൽ കൊല്ലം കളക്ടർ പരാജയമെന്നാണ് കളക്ടറിന്റെ തന്നെ ലൈവിലടക്കം വന്ന കമന്റുകൾ. ആസിഫ് കെ യൂസഫിനാണ് കളക്ടർ ജില്ലയുടെ സമ്പൂർണ്ണ ചുമതല കഴിഞ്ഞ ദിവസം കൈമാറിയത്. എന്നാൽ ഈ നടപടി പരിശോധിച്ച സർക്കാർ കളക്ടറുടെ നടപടി റദ്ദാക്കുകയും പകരം ജില്ലയുടെ ചുമതല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സജിത ബീഗത്തിന് കൈമാറുകയും ചെയ്തു. കളക്ടറിന്റെ ലൈവിൽ കളക്ടറിനെതിരെ തന്നെ കമന്റുകളുടെ പ്രവാഹമായിരുന്നു. മാത്രമല്ല വാക്സിൻ വിതരണത്തിലെ പൊരുത്തക്കേടുകളും രാഷ്ട്രീയ ഇടപെടലുകളും കമന്റായി പലരും രേഖപ്പെടുത്തിയെങ്കിലും എല്ലാ കമന്റിനും മറുപടി തരാൻ സാധിക്കില്ലെന്നായിരുന്നു കളക്ടറിന്റെ മറുപടി. കളക്ടർക്കെതിരെ പരാതികളുടെ നെടുനീള ലിസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ പ്രധാന ആശയവിനിമയ മാധ്യമമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫേസ്ബുക്കാണ്. കളക്ടറുടെ തീരുമാനങ്ങൾ അറിയണമെങ്കിൽ രാത്രി വൈകി ഫേസ്ബുക്ക് നോക്കേണ്ട സ്ഥിതിയാണ്. കോവിഡ് കണക്കിലെ അപര്യാപ്തതകളും വാക്സിൻ വിതരണത്തിലെ ക്രമക്കേടുകളും കളക്ടറുടെ ലൈവിൽ കമന്റായി നിരവധി ആളുകൾ ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കമന്റുകളെല്ലാം വായിക്കാറുണ്ടെന്നും പക്ഷേ എല്ലാത്തിനും മറുപടി പറയാൻ കഴിയില്ലെന്നുമായിരുന്നു കളക്ടർ ലൈവിൽ വ്യക്തമാക്കിയത്. ചിലർ രൂക്ഷമായ രീതിയിൽ കളക്ടറിനെതിരെ പ്രതികരിക്കുന്ന സാഹചര്യവും ഉണ്ട്. സാധാരണഗതിയിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ അവധിയെടുക്കുകയാണെങ്കിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റായ ഡെപ്യൂട്ടി കളക്ടർ ജനറലിനാണ് ചുമതല കൈമാറാറുള്ളത്. കളക്ടർ കൈകാര്യം ചെയ്യുന്ന ക്രമസമാധാനമടക്കമുള്ള കാര്യങ്ങളിൽ തുല്യ പങ്കാളിത്തം വഹിക്കുന്നത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റാണ്. ജില്ലയുടെ ഭരണപരമായ മുഴുവൻ കാര്യങ്ങളിലും ഇവരുടെ ഇടപെടലുകളുണ്ട്. കളക്ടർ ചുമതലയിലില്ലെങ്കിൽ പകരം ഇതുവരെ ചുമതലപ്പെടുത്തിയിരുന്നത് ADM ആയിരുന്നു. എന്നാൽ ഇത്തവണ IAS ഉദ്യോഗസ്ഥൻ എന്ന പരിഗണന മുൻനിർത്തിയാണ് വികസന കമ്മീഷണർക്ക് ചുമതല കൈമാറിയതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. ആസിഫ് കെ യൂസഫിന് ചുമതല കൈമാറിയത് കഴിഞ്ഞ ദിവസം തന്നെ അംഗീകാരത്തിനായി സർക്കാരിലേക്ക് അയച്ചുവെങ്കിലും നടപടി വിവാദമായ സാഹചര്യത്തിൽ സർക്കാർ കളക്ടറുടെ നിർദ്ദേശം അംഗീകരിച്ചില്ല. ഇതിനിടെ കളക്ടറിനെ മാറ്റാൻ സാധ്യതയുണ്ന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. കോവിഡ് 3 തരംഗത്തിന്റെ പ്രാരംഭവേളയിൽ ജില്ലയിൽ TPR നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലും വാക്സിൻ വിതരണത്തിലെ ക്രമക്കേടുകളുമാണ് കളക്ടർക്ക് തിരിച്ചടിയാകുന്നത്. ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കോവിഡ് മരണനിരക്കിൽ കളക്ടർക്കെതിരെ വ്യാപക ആരോപണം ഉയർന്നിരുന്നു. കോവിഡ് കൈകാര്യം ചെയ്ത വിഷയത്തിൽ കളക്ടറുടെ നിലപാടിനെതിരെ ആരോഗ്യവകുപ്പ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ജില്ലയിൽ കഴിഞ്ഞ ദിവസവും 1026 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരുന്നു. കോവിഡ് കേസുകൾ തുടർച്ചയായി 1000 കുറയാത്ത സാഹചര്യമാണ് ജില്ലയിൽ ഉള്ളത്. മാസങ്ങളായി പരിശോധന കുറവുള്ള ഞായറാഴ്ച ഒഴികെ മിക്ക ദിവസങ്ങളിലും 1000 മുകളിൽ ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ജില്ലയുടെ TPR നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങളും ഏറെ ചർച്ചയായ വിഷയമാണ്. പോസിറ്റിവിറ്റി നിരക്കിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നിരവധി ആളുകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. രോഗവ്യാപനത്തിൽ ജില്ലയിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യമാണുള്ളതെന്ന് കളക്ടറിന്റെ ലൈവിൽ തന്നെ പലരും കമന്റുകളായി നിരത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.